ഈ ടീമിനെ പരിചയമുള്ള ആളുകളുണ്ടോ? ഇത് ഓടാടാടാ, ഓടുന്നു 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 ഓടല്ല ഓടരുത്, ഓടരുത്, മരുങ്ങി വീണു. ഇതിനെ നമ്മൾ ഈ നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ, വീട്ടിലൊക്കെ അല്ലേ വാട്ടർ ടാങ്കൊക്കെ ഓപ്പണൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കിണർ ക്ലീൻ ചെയ്യുന്ന സമയത്തോ ഒക്കെ ഇതിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ അക്വാകൾച്ചറൊക്കെ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ഫാമിലും അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഈ മീൻ കുളങ്ങളിലും ഒക്കെ ഇതിനെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇത് ഉപദ്രവകാരിയാണോ മീനിനെ പിടിച്ച് തിന്നു എന്നൊക്കെ ആൾക്കാർ ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ്, പക്ഷേ ഇതെന്താണെന്ന് എത്ര പേർക്ക് അറിയാം. ഈ സാധനം ഒരു കാർണിവോറാണ്, എന്ന് പറഞ്ഞാൽ മാംസാഹാരിയാണ്. നല്ല സ്പീഡിൽ ഓടി നടക്കും, കരക്കും ജീവിക്കാം, വെള്ളത്തിനും ജീവിക്കാം. ഒരു ഇൻസെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് എന്തായാലും അതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഇത് എൻ്റെ കയ്യിലിപ്പം വന്നിട്ടൊരു 4 ദിവസമായി. അപ്പോൾ അത് കൊതുകിനെ പിടിക്കുന്നൊരു കാഴ്ച. കൊതുക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊതുകിൻ്റെ കൂത്താടികളല്ലേ. അപ്പോൾ ഇത് കൊതുകിനെ പിടിക്കും, കൂത്താടികളെ തിന്ന് നശിപ്പിക്കുന്നത് കാണിക്കാനായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ മോസ്കിറ്റോ സ്ലെയറാണിത്, നോക്കാം. എന്തായാലും ഈ ജീവി ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്, ടാങ്കിനുള്ളിൽ വെള്ളത്തിൻ്റെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ, കിണർ ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ചെറിയ തോടുകളിൽ, പുഴകളിൽ, അരുവികളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സാധനം എന്താണെന്ന് അറിയുന്നവർക്ക് എൻ്റെ വക ഒരു സമ്മാനം ഞാൻ തരുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഇതിൻ്റെ അവസാനം വരെ നമുക്ക് നോക്കാം ഇവരിതെന്താ ചെയ്യാൻ പോകുന്ന നോക്കാണല്ലോ. റെഡി സ്റ്റഡി. അപ്പോൾ നമ്മുടെ ചങ്ങാതി കൂത്താടികളെ തിന്നുന്ന കാഴ്ച നിങ്ങൾ കണ്ടു. കൂത്താടികളെ ആഹരിക്കുന്ന ജീവിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ സാധനം യഥാർത്ഥത്തിൽ വെള്ളത്തിനാണുള്ളത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയിട്ട് ഈ പുറത്തിറങ്ങി ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് പ്യുവർലി അക്വാട്ടിക് ആയിട്ടുള്ളൊരു ആനിമലാണ്. ഇതിൻ്റെ ജീവിതം ഇതിൻ്റെ 98% എന്ന് വേണമെങ്കിൽ പറയാം അത് ജീവിക്കുന്ന വെള്ളത്തിൽ തന്നെയാണ്. വെള്ളത്തിൽ തന്നെയാണ്, ഇതാ വെള്ളത്തിലേക്ക് പിടിച്ചിട്ട് കഴിഞ്ഞു. അതായത് മാസങ്ങൾ മുതൽ, ഏതാനും മാസങ്ങൾ മുതൽ 5 വർഷക്കാലം വരെ ഇവർ വെള്ളത്തിലാണ് ജീവിക്കുക. പൂർണ്ണമായും അപ്പോൾ ഒരു അക്വാട്ടിക് ആയിട്ടുള്ള ഇൻസെക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് ഇൻസെക്റ്റ് അല്ല, ഇൻസെക്റ്റിൻ്റെ അഡൾട്ട് അല്ല ഇത്. ഇത് അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തിയ രൂപമല്ല ഞാൻ ഈ കാണുന്നത്. അത് ഇതിൻ്റെ നിംഫാണ് എന്ന് പറഞ്ഞാൽ ലാർവൽ സ്റ്റേജിൻ്റെ ഭാഗമാണ്. ഇത് മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന ആനിമൽ ഇതാ. ഇതിൻ്റെ ചെറുതായിരിക്കും, അത് പിന്നീട് പലതവണ 10, 14 തവണ ഇതിൻ്റെ പടം പൊഴിച്ച് 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 ഇത് വളരും. 5 വർഷം കൊണ്ട് ഞാൻ പറഞ്ഞു, മാസങ്ങൾ മുതൽ 5 വർഷം വരെ സമയമെടുത്താണ് ഇത് വളരുക എന്ന് പറഞ്ഞു. ആ വളരുന്ന സമയത്ത് ചെറിയ ജീവികളെ, വെള്ളത്തിനടിയിലുള്ള ചെറിയ ജീവികളെ, പായൽ, പിന്നെ ഈ കൂത്താടി പോലുള്ള ജീവികളെ, ചിലപ്പോൾ ഇതിനെ തന്നെ, ഇതിൻ്റെ കൂടുതലുള്ള മറ്റ് നിംഫുകളെ ഒക്കെ പിടിച്ച് വളർന്നിട്ടാണ്, പിടിച്ച് കഴിച്ചാണ് ഇത് വളരുക. അപ്പോൾ ഓരോ വളർച്ചയ്ക്ക് മുമ്പ് ഇത് ഇതിൻ്റെ തോട് പൊഴിച്ച് കളയും. നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ മേഫ്ലൈയുടെ ആ വീഡിയോയിൽ കണ്ട, അത് കാണാത്തവർ പുറകിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മേഫ്ലൈയുടെ വീഡിയോ കാണാം. ആ മേഫ്ലൈ പുടം പൊഴിക്കുന്നത് പോലെ തന്നെ, തോട് പൊഴിക്കുന്നത് പോലെ തന്നെ, അതിൻ്റെ തോട് പൊഴിച്ച് മാറ്റിയിട്ട് മുകളിൽ നിന്ന് പുതിയ ഒരു അതിനുള്ളിൽ നിന്ന് അടുത്ത ജീവി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുക. അടുത്ത ജീവിയല്ല, ഇതിൻ്റെ തന്നെ അടുത്ത വളർച്ചയ്ക്കായിട്ടുള്ള സ്റ്റേജ് പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെ വളരുന്ന ഒരു ജീവിയാണ് ഇത്. ഇനി ഇത് നമ്മുടെ ഈ കൂത്താടികളെയൊക്കെ പിടിച്ച് നശിപ്പിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ കൂത്താടികൾ നമ്മുടെ പ്രകൃതിയിലെ ഇതുപോലുള്ള രോഗങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഒരു റോൾ ഇത് വഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇത് ശരിക്കും എന്താണ് അറിയില്ലെങ്കിൽ ലെറ്റ്സ് ചെക്ക് ഔട്ട്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ഈ ജീവി, വെള്ളത്തിൽ ജീവിക്കുന്ന ഈ ജീവി 5 വർഷക്കാലത്തോളം വെള്ളത്തിനുള്ളിൽ തന്നെ ജീവിക്കുന്ന ഈ ജീവിയുടെ അഡൽട്ട് എന്ന് പറയുന്നത് നമുക്കൊക്കെ വളരെ വളരെ സുപരിചിതമായൊരു ജീവിയാണ്. ഡ്രാഗൺ ഫ്ലൈ.
തുമ്പി. തുമ്പി ഈ വെള്ളത്തിൽ ജീവിക്കുന്ന ഈ ജീവി വളർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നിംഫ് വളർന്നു വരുമ്പോൾ അതിൻ്റെ മെറ്റമോർഫോസിസ് വഴി അത് അതിൻ്റെ അഡൽറ്റ് സ്റ്റേജിലേക്ക് കടക്കുകയാണ് ചെയ്യുക. അങ്ങനെ അഡൽറ്റ് സ്റ്റേജിലേക്ക് വന്ന് ഇത് കരയിൽ കരയ്ക്ക് കയറിയിരുന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് തുമ്പിയായിട്ട് ഇത് പുറത്തേക്ക് വന്ന് അതിൻ്റെ ചിറക് ഉണങ്ങി അതിൻ്റെ ഉള്ളിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് അതിൻ്റെ ചിറക് ഉണക്കി അത് ഹാർഡൻ ചെയ്ത് ഇത് പറന്നു പോകും. ആ തുമ്പി പിന്നീട് ഏതാണ്ട് മൂന്ന് മാസം വരെ ഏതാനും ആഴ്ചകൾ മുതൽ 3 മാസം വരെ ഈ തുമ്പി ജീവിച്ചിരിക്കും. ആ തുമ്പി ഇര പിടിക്കും, കഴിക്കും. അതിൻ്റെ പിന്നീടൊരു വളർച്ചയില്ല, പകരം അത് ഇണ ചേർന്ന് അതിന് ഇണയെ കണ്ടെത്തി ഇണ ചേർന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ തുമ്പി ഇങ്ങനെ വെള്ളത്തെ മുത്തിക്കൊണ്ട് പറക്കുന്നത്. അങ്ങനെ ഇണ ചേർന്ന് ആ വെള്ളത്തിനുള്ളിലേക്ക് ഇത് മുട്ട നിക്ഷേപിക്കുന്നതോടുകൂടി ഈ തുമ്പിയുടെ ജീവിതചക്രം പൂർത്തിയാകുക ചെയ്യുക. അപ്പോൾ തുമ്പിയുടെ ജീവിതം വളരെ ചെറിയതാണ്, അത് അഡൽറ്റ് തുമ്പിയുടെ ജീവിതം വളരെ വളരെ ചുരുങ്ങിയതാണെങ്കിൽ പോലും അതിൻ്റെ എൻറ്റയർ ലൈഫിൽ തുമ്പിയുടെ ജീവിതത്തിൽ 80% തുമ്പി ഒരു അക്വാട്ടിക് സ്റ്റേജിലായിട്ടാണത് ജീവിക്കുക. അക്വാട്ടിക് സ്റ്റേജിലാണത് ഈ തുമ്പി ജീവിക്കുക. അപ്പോൾ ഈ കണ്ടത് നമ്മൾ തുമ്പിയുടെ അവിടെ പോയി തുമ്പിയുടെ നിംഫാണ്, തുമ്പിയുടെ നിംഫ്. അപ്പോൾ ഇനി കാണുമ്പോൾ നമ്മൾ ഇതിനെ മനസ്സിലാക്കി വെക്കുക, ഇത് ചെറിയ മീൻ കൊച്ചു മത്സ്യങ്ങളൊക്കെയാണ് അതിനെയൊക്കെ പിടിക്കും കേട്ടോ. ഇത് അത് ചെറിയ മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ സ്റ്റേജൊക്കെ ആണെങ്കിൽ ഇതിനെ പിടിച്ച് തിന്നാനായിട്ടുള്ള കഴിവുണ്ട്. ഇതിപ്പം എൻ്റെ വിരളിൻ്റെ ഈ വലിപ്പം ഉള്ളെങ്കിലും അത് വലിയ കുറച്ചുകൂടെ വലുതാവും, നല്ല വലുപ്പത്തിലേക്ക് വളരും. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്ലൈ നിംഫാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പുതിയൊരറിവ് കിട്ടിയില്ലേ. അപ്പോൾ ഇനി ഇതിനെ അറിയാത്തവരുണ്ടെങ്കിൽ ഈ അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക.